മറ്റൊരു വാർത്ത എത്തുന്നത് പാർലമെന്റിൽ നിന്നാണ്. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ഇരു സഭകളും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. എബിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. എബി, അദാനി രാഹുൽ വിഷയങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ ഉയർന്നു വന്നത്. ഇന്ന് എന്തൊക്കെ വിഷയങ്ങൾ ഉയർന്നു വന്നു? സഭ നിർത്തിവെക്കേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി? ഇന്നും അതിൽ അപ്പുറത്തേക്ക് മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ ഇന്നും നേരിട്ട് കാണുന്നത്. കാരണം ലോക്സഭ ആരംഭിച്ചു ഉടനെ തന്നെ സഭ പിരിയുന്ന ഒരു നിലയിലേക്ക് എത്തുകയായിരുന്നു. ഒരു 3 മിനിറ്റോളം സമയം രാജ്യസഭ ചേരുന്നു. രാജ്യസഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ ഇന്ന് 2 മണിവരെ നിർത്തിവെക്കുന്നു. ഇരു സഭകളും 2 മണിവരെ നിർത്തിവെക്കുന്ന നടപടിയിലേക്ക് സഭാനാഥന്മാർ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. പ്രധാനമായും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള അദാനി വിഷയം, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയം, ഈ 2 വിഷയങ്ങളിലാണ് സഭകളിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലേക്ക് എത്തിയത്. ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് ഉള്ളത്. എന്തായാലും സഭ 2 മണിവരെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഫിജി, ശരി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. അദാനി രാഹുൽ ഗാന്ധി വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കി. സഭ 2 മണിവരെ ഇരു സഭകളും നിർത്തിവെച്ചിരിക്കുന്നു.